കോഴ ആരോപണത്തിന് പിന്നാലെ നിർത്തിവെച്ച യുവജനോത്സവം പൂർത്തീകരിക്കാൻ കേരള സർവകലാശാല സിൻഡിക്കേറ്റിൽ തീരുമാനം. യുവജനോത്സവം സംഭവ വികാസങ്ങൾ അന്വേഷിക്കാൻ സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. വിവരങ്ങളുമായി ബിദിൻ ചേരുന്നുണ്ട്. ബിദിൻ, ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത തരത്തിൽ സമാപന സമ്മേളനം പോലും വേണ്ടെന്ന് വെച്ച് പകുതിക്ക് വെച്ച് നിർത്തിവെക്കേണ്ടി വരുന്നൊരു അവസ്ഥ. ആദ്യം മുതൽ അവസാനം വരെ തുടർച്ചയായ വിവാദങ്ങൾ. ഇന്ന് സിൻഡിക്കേറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി? വീണ്ടും നിർത്തിയിടത്ത് നിന്ന് വീണ്ടും കലോത്സവം തുടങ്ങുമോ? നിലവിൽ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമാണ് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം തുടക്കം മുതൽ അടിമുടി വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു സർവകലാശാല കലോത്സവം. പ്രത്യേകിച്ച് ഇന്തിഫാദ പേര് മുതൽ ഇങ്ങോട്ട് വലിയ വിവാദങ്ങൾ കലോത്സവമായി ബന്ധപ്പെട്ട് ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴാണ് ഈ കലോത്സവം ഇടയ്ക്ക് വെച്ച് നിർത്തുന്നതിന് വേണ്ടി മൊബിസി മോഹൻ കുന്നുമ്മൽ നിർദ്ദേശം നൽകി. ഉണ്ടായിരുന്ന മത്സരങ്ങളൊന്നും തന്നെ നടത്തണ്ട എന്നും ഒപ്പം തന്നെ മത്സരങ്ങളുടെ ഫലം പ്രഖ്യാപിക്കുന്നതിനുള്ള കാര്യങ്ങളായിരുന്നു അന്ന് ആ കലോത്സവം നിർത്തിവെക്കുന്ന സമയത്ത് ഡി സി ഇറക്കിയ ഉത്തരവിൽ ഉണ്ടായിരുന്നത്. ഏതായാലും നിലവിൽ ഡി സിയുടെ ഉത്തരവിന് വിപരീതമായ അടിസ്ഥാനമാണ് സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി നടക്കാനുള്ളത് സംഘനൃത്ത മത്സരമാണ്. സംഘനൃത്ത മത്സരം ഒപ്പം തന്നെ ആ തിരുവാതിര മത്സരത്തിന്റെ ഫലം വരാനുണ്ട്. ഒപ്പം വിവാദമായ മാർഗങ്ങളിൽ മത്സരം വീണ്ടും നടത്തണം എന്ന തീരുമാനമുണ്ടാകാനുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ കലോത്സവം പൂർത്തീകരിക്കണമെന്നൊരു നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ കലോത്സവമായി ബന്ധപ്പെട്ട എല്ലാ സംഭവ വികാസങ്ങളും അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. നാലംഗ സമിതിയിൽ ഗോപചന്ദ്രനും അഡ്വക്കേറ്റ് ജി മുരളീധരനും മുൻ എം എൽ എ ആർ രാജേഷും ഡോക്ടർ ജയനടക്കമുള്ള ആളുകളാണുള്ളത്. ഈ സമിതിയോട് ഒരാഴ്ചക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ രണ്ടു മാസം കൂടി സർവകലാശാല യൂണിയന്റെ കാലാവധി തീരാനുണ്ട്. ഈ സർവകലാശാല യൂണിയന്റെ കാലാവധി കഴിഞ്ഞ ദിവസം നീട്ടി നൽകേണ്ട എന്നൊരു തീരുമാനം വി സി എടുത്തിരുന്നു. ഇതുകൂടി പുനഃപരിശോധിക്കണമെന്നൊരു ആവശ്യം നിലവിൽ സിൻഡിക്കേറ്റ് യോഗത്തിനുണ്ടായിരിക്കുന്നു. ഏതായാലും സമഗ്രമായ ഒരു തീരുമാനങ്ങൾ തന്നെയാണ് സിൻഡിക്കേറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ശരി, ബിദിനം ദാസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.